ഏവർക്കും MS മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, കോവിഡ് വ്യാപനത്തിൽ കേരളത്തിന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോവിഡ് കേസുകൾ കുറയ്ക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. TPR കൂടുതലുള്ള പ്രദേശങ്ങളിൽ പരിശോധന വർദ്ധിപ്പിക്കണം. അതിനിടെ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കാനെത്തിയ കേന്ദ്ര സംഘം ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഓൺലൈനായാണ് കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ TPR നിരക്ക് കൂടുതലാണെന്നുള്ളത് ആശങ്കാജനകമാണെന്ന് കേന്ദ്ര സംഘം സംസ്ഥാനത്തിനയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. എല്ലാ ജില്ലകളിലും TPR നിരക്ക് 5% താഴെ എത്തിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് TPR കൂടുതലുള്ളത്. ഇത് കുറയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകൾ വേർതിരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും സംസ്ഥാനത്തിന് കേന്ദ്ര സംഘം നിർദ്ദേശം നൽകി. പരിശോധനകൾ കൂട്ടണം, ICU ഓക്സിജനെ ബെഡുകൾ കൂട്ടണം, കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉണ്ട്. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിങ്കളാഴ്ച കേരളത്തിലെത്തിയ കേന്ദ്ര സംഘം 3 ജില്ലകളിൽ നേരിട്ടെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. ആശുപത്രികളിൽ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കം വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സംസ്ഥാനത്ത് ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തു. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായി ഒരാൾക്ക് സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തതുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാറശാല സ്വദേശിയായ 24-കാരിയായ ഗർഭിണിയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. June 28 യുവതി പനി, തലവേദന, ചുവന്ന പാടുകൾ എന്നീ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആശുപത്രിയിൽ നടത്തിയ ആദ്യ പരിശോധനയിൽ ചെറിയ തോതിലുള്ള പോസിറ്റീവ് കാണിച്ചു. തുടർന്ന് സിക്ക വൈറസ് ആണോ എന്നറിയാൻ NIV പൂനെയിലേക്ക് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിന്നും അയച്ച 19 സാമ്പിളുകളിൽ 13 പേർക്ക് സിക്ക പോസിറ്റീവ് ആണെന്ന് സംശയമുണ്ട്. എന്നാൽ NIV പൂനെയിൽ നിന്നും ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസ് ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ജില്ലകൾക്കും സിക്ക വൈറസ് എന്ന് പറയുന്ന വൈറസിന്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കേന്ദ്രത്തിന്റെ വിലക്കുകളും വിമർശനങ്ങളും ഒരുപാട് കേരളം ഇന്ന് ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞു. കേന്ദ്രം ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ കേരളത്തിലെ ഓണം വരെയൊക്കെ എന്തായാലും ഈ ഒരു നിയന്ത്രണങ്ങൾ തുടരുവാൻ തന്നെയാണ് സാധ്യതകളുള്ളത്. എന്തായാലും കേന്ദ്രത്തിന്റെ നിലപാടുകൾ പ്രകാരം TPR 5 താഴെ എത്തിക്കുകയാണ് എല്ലാ ജില്ലകളിലും ചെയ്യേണ്ടത് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒരു പക്ഷേ ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയേക്കും. അങ്ങനെ വരികയാണെങ്കിൽ TPR 5 താഴെ എത്തിക്കുന്ന ഒരു സ്ഥിതി വരണമെങ്കിൽ ഏകദേശം 1-3 മാസങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു പക്ഷേ TPR നിരക്ക് 5 താഴെ എത്തുക. എന്തായാലും നമുക്കത് കണ്ടറിയാം. തീർച്ചയായും ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS മീഡിയ. ഇനി എന്തിന് വേറെ മീഡിയ. ബൈ. Yeah.